ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള എം ജി യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വിടൽ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. വിശദമായി വിടലോട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായും അപ്ഡേറ്റായും പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. ഒന്നാമതായിട്ട് എം ജി യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ്, അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, രണ്ടാമത് അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള kep.mg.ac.in എന്നുള്ള സൈറ്റ് മുഖേന നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് രണ്ടാമത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും 1/11/2021 യൂണിവേഴ്സിറ്റി ഫീ അടച്ചുകൊണ്ട് ഏത് കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്, ആ കോളേജിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ പ്രവേശനം നേടേണ്ടതാണ്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ 1/11/2021 ഫീസ് അടക്കാത്തവരെയും അതോടൊപ്പം തന്നെ ഫീസ് അടച്ചതിന് ശേഷം കോളേജിൽ പ്രവേശനം നേടാത്തവരുടെയും അലോട്ട്മെൻറ്റ് റദ്ദാക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിലവിൽ അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും 1/11/2021 കോളേജിൽ നിങ്ങൾ പ്രവേശനം ഉറപ്പുവരുത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിലവിൽ മുൻ അലോട്ട്മെൻറ്റുകളിലോ അതോടൊപ്പം തന്നെ മറ്റ് കോട്ടകളിലോ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുകയും തുടർന്ന് ഈ ഒരു അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ നേരത്തെ ലഭിച്ച അഡ്മിഷൻ റദ്ദാക്കിയിട്ടുണ്ട്. അവർ നിർബന്ധമായിട്ടും ഇപ്പോൾ, അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്, ആ കോളേജിൽ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അവരുടെ പഴയ അഡ്മിഷൻ, അതായത് നേരത്തെ ലഭിച്ച അഡ്മിഷൻ ക്യാൻസൽ ആയിട്ടുണ്ട്. ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം എടുക്കുവാൻ വിദ്യാർത്ഥികൾക്ക് സാധ്യമല്ല. അതോടൊപ്പം തന്നെ ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളും 1/11/2021 വൈകിട്ട് 4 മണിക്ക് മുമ്പായിട്ട് നിർബന്ധമായിട്ടും പ്രവേശനം എടുക്കേണ്ടതാണ്. അത്തരത്തിലെ വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയിട്ടില്ലെങ്കിൽ അവരുടെയും അഡ്മിഷൻ റദ്ദാക്കുന്നതായിരിക്കും. ഈ കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് രണ്ടാമത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നേരത്തെ ഒന്നാമത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശം എടുത്തവരും നിർബന്ധമായിട്ടും കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ശേഷം ഒഴിവുള്ള സീറ്റുകളിലേക്ക്, അതായത് ഇനിയും രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷവും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളുണ്ട്, അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ശേഷം ഒഴിവുള്ള സീറ്റുകളിലേക്ക്, അതായത് 2/11/2021 മുതൽ 6/11/2021 വരെ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ, അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുവാൻ സാധിക്കുന്നതാണ്. തുടർന്ന് പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും കോളേജുകൾക്ക് 12/11/2021 വരെ സംവരണ മെറിറ്റ് തത്വങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവേശനം നടത്തുവാനും സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതേപോലെ തന്നെ വീണ്ടും ഒഴിവരുന്ന സീറ്റുകളിലേക്ക് 15/11/2021 മുതൽ 18/11/2021 വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുവാനും തുടർന്ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കുവാനും സാധിക്കുന്നതാണ്. കൂടാതെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 25/11/2021 യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കാര്യങ്ങളും, അതായത് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ഈ ഡിഗ്രി കോഴ്സ് പൂർത്തീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് നിങ്ങൾക്കൊക്കെ എത്തുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി സംബന്ധമായിട്ടുള്ള മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ സവാദരചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.